വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 10-ാം തവണയും മത്സരിക്കാൻ കൊടിക്കുന്നിൽ സുരേഷ് തയ്യാറെടുക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മാവേലിക്കര മണ്ഡലത്തിൽ സജീവമായ കൊടിക്കുന്നിലിനെതിരെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കളും പ്രവർത്തകരും രംഗത്തെത്തിയ അപൂർവ കാഴ്ചയാണ് കാണുന്നത്. പുതിയ തലമുറയിൽപ്പെട്ട പ്രവർത്തകർക്ക് അവസരം നിഷേധിക്കുകയാണെന്ന് AICC KPCC നേതൃത്വത്തിന് യൂത്ത് കോൺഗ്രസ് പരാതി അയച്ചു. പകരം പരിഗണിക്കാവുന്ന സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ ഇല്ലെന്നാണ് കൊടിക്കുന്നിലിൻ്റെ പ്രചാരണം. ഇനി പാർലമെന്റിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്നും സംസ്ഥാന രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിക്കാനാണ് ഇഷ്ടമെന്നും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടിക്കുന്നിൽ പറഞ്ഞത് പ്രവർത്തകർ മറന്നിട്ടില്ല. അതവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വീണ്ടും മത്സരരംഗത്ത് സജീവമായതോടെ പ്രവർത്തകരിൽ അമർഷം പോവുകയാണ്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നായിരുന്നു ആദ്യ മത്സരം. പിന്നീട് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മാവേലിക്കരയിലെത്തി. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് കൊടിക്കുന്നിൽ മണ്ഡലത്തിൽ എത്താറുള്ളതെന്ന് കോൺഗ്രസ് നേതാക്കൾ പോലും പറയുന്നു. കുട്ടനാട് പാക്കേജിൻ്റെ പേരിലും ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുമ്പോഴും മാത്രമാണ് കൊടിക്കുന്നിൽ സുരേഷ് അവകാശവാദവുമായി രംഗത്തെത്തുന്നത്. മണ്ഡലം പുനഃസംഘടനയിൽ നേതാക്കളുടെയും പ്രവർത്തകരുടെയും പരാതികളിൽ, പ്രത്യേകിച്ച് ദളിത് വിഭാഗങ്ങളിലെ പ്രവർത്തകരുടെ കാര്യത്തിൽ പോലും KPCC വർക്കിംഗ് പ്രസിഡന്റായിട്ടും ഇടപെട്ടില്ലെന്ന ആക്ഷേപം മണ്ഡലത്തിലെ പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് KPCC പ്രസിഡന്റ് കെ സുധാകരൻ്റെ സാന്നിധ്യത്തിൽ ചേർന്ന മണ്ഡലം പുനഃസംഘടനാ സമിതി യോഗത്തിൽ കൊടിക്കുന്നിലിനെതിരെ CR മഹേഷ് MLA UDF ജില്ലാ ചെയർമാൻ KC രാജനും INDC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനും ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. കൊല്ലത്ത് പാർട്ടിയിൽ ഗ്രൂപ്പും കുത്തിത്തിരിപ്പും ഒക്കെ ഉണ്ടാക്കുന്നത് കൊടിക്കുന്നിലാണെന്നാണ് അവരുടെ എല്ലാവരുടെയും അഭിപ്രായം. ഇയാൾ കൊട്ടാരക്കരയിൽ താമസിച്ചുകൊണ്ടാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. DCC പ്രസിഡന്റ് ആകട്ടെ ഇയാളുടെ മൂട് താങ്ങിയും. അല്ല, അയാൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റൂ. കാരണം കൊടിക്കുന്നിലിൻ്റെ നോമിനിയായിട്ടാണ് ഈ വയസ്സാം കാലത്തും എടുക്കാൻ വയ്യാത്ത ഭാരമെടുത്ത് അദ്ദേഹം തലയിൽ വെച്ചത്. ഏതായാലും കൊടിക്കുന്നിൽ സുരേഷിനെ ഇപ്രാവശ്യം മത്സരിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു സീറ്റ് നഷ്ടപ്പെടുമെന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നത്. ഇത്രയും നാളൊക്കെ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ സുഖിച്ചില്ലേ? ഇനി യുവാക്കൾക്ക് വഴിമാറിക്കൊടുക്കണമെന്നാണ് അവരുടെ അഭിപ്രായം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.